നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ പോലെ ഉഴപ്പുന്ന ആർട്ടിസ്റ്റുകൾ എന്നല്ല, അല്ലാതെ സാധാരണക്കാരാണെന്നുണ്ടെങ്കിലും എന്തെങ്കിലും സമയത്തിന് കുറച്ചെങ്കിലും കഴിക്കാൻ പറ്റുന്നത് ഇഷ്ടമുള്ളത് കഴിക്കുക. ഒരു ഇച്ചിരി പഴഞ്ചോറാണെങ്കിലും ഇച്ചിരി കഞ്ഞിയാണെങ്കിലും ഇച്ചിരി അച്ചാറും കൂട്ടിയാണെങ്കിലും എന്താണെങ്കിലും, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ അങ്ങനെ കഴിക്കുക. സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക. ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേ ദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് കുറച്ച് ദിവസമായിട്ട് നമ്മുടെ വീഡിയോസ് വൈകിയത് എന്നുള്ള കാരണം നിങ്ങളുടെ അടുത്ത് പറയണമല്ലോ. എന്നുവെച്ചാൽ നമ്മുടെ വീഡിയോസ് വെയിറ്റ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഒരു 3 ദിവസം 4 ദിവസം കൂടുമ്പോൾ, അല്ലെങ്കിൽ ഒരു 5 ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മളൊരു വീഡിയോ ഇടാറുണ്ട്. ഇതിപ്പോൾ കുറച്ച് ദിവസം അധികമായിട്ടൊരു ഗ്യാപ്പ് വന്നു. വേറെ ഒന്നും കൊണ്ടല്ല, ഞാനൊന്ന് വർക്ക്ഷോപ്പിൽ കയറിയിരിക്കുകയായിരുന്നു. എൻ്റെ ഭാഷയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ കയ്യിരിപ്പും കൂടി കുറച്ച് നന്നാവണമല്ലോ. നമ്മുടെ കയ്യിരിപ്പ് നല്ല അല്ല എന്ന് വെച്ച് വേറൊന്നുമല്ല, സമയത്തിന് ആഹാരം കഴിക്കുക, സമയത്തിന് ഫുഡ് കഴിക്കുക, മരുന്നുകൾ കറക്റ്റായിട്ട് കഴിക്കാനുള്ളത് കഴിക്കുക. ഇങ്ങനെയുള്ള യാതൊരു നല്ല ശീലവും ഇല്ലാത്തതുകൊണ്ട് എല്ലാം കൂടി അങ്ങ് ഒരുമിച്ചങ്ങ് വന്ന് ഒന്ന് ഒരു ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം, ഒരു ചാനലിൻ്റെ ഷൂട്ടിന് പോകേണ്ട ഒരു ദിവസം തലേ ദിവസം തൊട്ട് ഒട്ടും വയ്യാതെയായി. ഭയങ്കര ബോഡി പെയിൻ, ഭയങ്കര ചെസ്റ്റ് പെയിൻ, ഭയങ്കര ഗ്യാസ്ട്രിക് പ്രോബ്ലം എന്ന് വെച്ചാൽ തലേ ദിവസം ഒന്നും ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.